പ്രിയമുള്ളവരെ, അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ദിനം കൂടി കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകിയിരിക്കുകയാണല്ലോ. ഈ പകൽക്കാലം യേശുക്രിസ്തു മുഖേന നമ്മളെ ജയോത്സവമായി നടത്തുന്ന പിതാവിനെ നന്ദി പറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്തുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവ് വിശ്വസ്തനാണ്. അവൻ വാക്ക് മാറുകയില്ല. അവൻ്റെ വാക്കുകളിൽ നാം വിശ്വസിക്കുകയും അതിൽ നാം ഉറയ്ക്കുകയും ചെയ്താൽ നിശ്ചയമായും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ കാണുവാൻ കഴിയും. സ്തോത്രം. ഇന്ന് പകല് ദോഷമായി ഒന്നും കർത്താവ് നമുക്ക് ചെയ്യുകയില്ല എന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തോടെ വേണം ഓരോ ദിനവും എഴുന്നേറ്റ് വരിക. ഈ ദിനം ദൈവം എനിക്ക് വേണ്ടി നിർമ്മിച്ചു നൽകിയ ദിവസമാണ്. ഈ ദിവസം ദൈവിക നന്മകളെ കാണുവാൻ എനിക്ക് സാധിക്കും. ദൈവം എൻ്റെ ജീവിതത്തിൽ ഉയർച്ചയും അഭിവൃദ്ധിയും അനുഗ്രഹവും തരിക തന്നെ ചെയ്യും. സ്തോത്രം. ഞാൻ ദൈവത്തിൻ്റെ വചനത്തെ പ്രമാണിക്കും. അവൻ്റെ കൽപ്പനകളെ ഞാൻ അനുസരിക്കും. അവൻ്റെ ബലമുള്ള കരങ്ങൾക്ക് കീഴേ ഞാൻ താഴ്ന്നിരിക്കും. ഉറപ്പുള്ള ഒരു ചിന്തയോടെ, ഉറപ്പുള്ളൊരു മനസ്സോടെ, ഒരുക്കമുള്ളൊരു മനസ്സോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിച്ച് ഇപ്പോൾ ആരംഭിക്കാം. കർത്താവ് വൻ കാര്യം ചെയ്യും. ഞാനൊരു വചനഭാഗം വായിക്കുവാൻ ആഗ്രഹിക്കുന്നത് യാക്കോബിൻ്റെ ലേഖനമാണ്. 4-ാം അധ്യായമാണ്. അതിൻ്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. അതിലേഴും 10 എന്നെ സ്പർശിച്ച. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. പിശാച് ഓടിപ്പോകാനുള്ളൊരു മാർഗം പറയുകയാണ്. അല്ലെങ്കിൽ പൈശാചിക പോരാട്ടം നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന് പറയുന്നവർ, അല്ലെങ്കിൽ ദേശത്തിൻ്റെ വാഴ്ചകൾ, ഞാനായിരിക്കുന്ന സ്ഥലങ്ങളിലൊരു ഇരുളിൻ്റെ അധികാരം എൻ്റെ നന്മയെ മുടക്കുന്നു, എൻ്റെ ജീവിതത്തിലെ പിടിച്ചു ഉലയ്ക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ ബന്ധങ്ങളിൽ, എൻ്റെ സൗഹൃദങ്ങളിൽ, എൻ്റെ ജീവിത യാത്രകളിൽ പലയിടത്തും എനിക്ക് പൈശാചികമായ പോരാട്ടങ്ങൾ നേരിടേണ്ടി വരുന്നു എന്നൊക്കെ പറയുന്നവരുണ്ട് എനിക്ക്. പക്ഷെങ്കിൽ പലപ്പോഴും അതൊക്കെ കേൾക്കുമ്പോൾ എന്താ, എനിക്കതൊരു ശരിക്കും അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസവും നല്ല ജ്ഞാനവും ഉന്നത വിദ്യാഭ്യാസവുമുള്ള വലിയൊരു പ്രൊഫഷനിലായിരിക്കുന്ന ഒരാൾ എന്നോട് പറഞ്ഞു, ഇപ്പോൾ താമസിക്കുന്നിടത്ത് വലിയ ഒരു ഫൈറ്റാണ്, ഒരു ഈവിൾസ് ഫൈറ്റാണ്, ഒരു നെഗറ്റീവ്സ് ഫൈറ്റാണ്, എനിക്ക് ആ ഭവനത്തിൽ നിന്നൊന്ന് മാറണം എന്നൊക്കെ പറഞ്ഞു. സ്തുതി. എനിക്കതങ്ങോട്ട് പൂർണ്ണമായിട്ടും എനിക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ പലപ്പോഴും കഴിയാതെ പോകുന്നൊരു കാര്യമുണ്ട്. ആ കാരണം എന്നാന്ന് ചോദിച്ചാൽ, അത് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചിന്തിക്കാം. പക്ഷേ അതിനെ വചനാടിസ്ഥാനത്തിൽ ഞാനിപ്പോൾ പറയാം. അതിൻ്റെ ഒരു ആദ്യത്തെ പോയിൻ്റ് അവിടെ പറയുകയാണ്, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുകയും. നമ്മൾ ദൈവത്തിന് കീഴടങ്ങിയാണ് ജീവിക്കുന്നതെങ്കിൽ ദൈവത്തിന് എങ്ങനെ കീഴടങ്ങാൻ കഴിയുക? ദൈവവചനത്തെ പ്രമാണിക്കുന്നതിലൂടെയാണ്. ദൈവത്തിൻ്റെ വായിൽ നിന്ന് വന്ന തിരുവായ് മൊഴികളെ, ജീവൻ്റെ വാക്യങ്ങളെ നമ്മളെ ഹൃദയത്തിൻ്റെ മാംസബലകളിൽ എഴുതി തീർക്കുകയും ആ വചനപ്രമാണം ജീവിക്കണം. വചനപ്രമാണം നാം ജീവിക്കണം. വചനമനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തിന് കീഴടങ്ങുന്നത്. ദൈവിക കൽപ്പനകൾ, ഒരു കീഴടങ്ങുന്നതിന് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. ആ കൽപ്പന നമ്മൾ അനുസരിക്കുമ്പോൾ ആ കൽപ്പനയ്ക്ക് അതിന് നമ്മൾ കീഴടങ്ങുകയാണ്. നമ്മൾ ഒരു അതിനോട് എതിർത്ത് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനെ അനുസരിക്കാതെ നിൽക്കുമ്പോൾ, അത് നമ്മൾ ആ വാക്ക് കെയർ ചെയ്യാതെ പോകുമ്പോൾ നമ്മൾ കീഴടങ്ങുകയല്ല, എതിർത്ത് നിൽക്കുന്നവർ, മറുത്ത് നിൽക്കുന്നവർ, മത്സരിക്കുന്നവർ, നിഗളികൾ, അഹങ്കാരമുള്ളവർ. ഒരു റൂൾ അനുസരിക്കാതെ പോകുമ്പോൾ ഓർത്ത് നോക്കി, ട്രാഫിക് റൂൾസ് ജസ്റ്റ് നമുക്കറിയാവുന്ന കാര്യം, പോകുമ്പോഴെങ്ങനെയാണ് നമുക്ക് പെനാൽറ്റി ഉണ്ടാകും, ശിക്ഷയുണ്ടാകും. അതൊരു അപകടകരമായ സാഹചര്യമാണ്, ആക്സിഡൻ്റ് ഉണ്ടാകാം. ആ റൂളിനെ നമ്മളനുസരിച്ചില്ല, ഒന്നില്ലെങ്കിൽ നമ്മളുടെ പേഷ്യൻസ് ഇല്ലായ്മ, ചിലപ്പോൾ നിഗളം, അഹങ്കാരം, അല്ല കീഴടങ്ങുവാനുള്ള മനസ്സില്ല, അല്ല മത്സര ബുദ്ധി, ഇതൊക്കെ ആകാം ചിലപ്പോൾ അതിന് പിന്നിൽ സംഭവിക്കുന്നത്. പക്ഷെ നമ്മൾ ദൈവവിധത്തിലാണെന്നാണ് നമ്മുടെ പേരും വിയിപ്പും ഒക്കെ. തിരുവചനം പറയാം, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുകയും. ദൈവത്തിനെന്ന് പറയുമ്പോൾ അഖിലാണ്ടത്തെ ഉളവാക്കിയവൻ, സർവശക്തനായവൻ, സകലതിനെയും ഇല്ലാത്തതിൽ നിന്നും ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവൻ, സകലത്തിനും കാരണഭൂതനായവൻ, സർവശക്തനായവൻ, സർവജ്ഞാനിയായവൻ. അവൻ്റെ ജ്ഞാനത്താലാണ് ഇതെല്ലാം ഉളവായിരിക്കുന്നത്. ആ ജ്ഞാനിയായ അവൻ ഒരു കാര്യം ഈ വചനത്തിൽ എഴുതപ്പെട്ടിരിക്കുമ്പോൾ, അത് ഞാൻ മാനിക്കുമ്പോൾ, ഞാൻ അനുസരിക്കുമ്പോൾ, അതെൻ്റെ നന്മയ്ക്കായി വ്യാപരിക്കത്തുള്ളൂ. ഈ ദൈവവചനത്തിലെ ഒരു വാക്യം കേട്ട് അതനുസരിച്ച് നീ ഒരു ചുവട് വെക്കുമ്പോൾ, അതവന് കീഴ്പ്പെട്ട് അവൻ അനുസരണയോടെ അത് ചെയ്യുമ്പോൾ അത് അനുഗ്രഹമായി വരും. കാരണം അവൻ സർവജ്ഞാനമുള്ളവനാണ്. സർവജ്ഞാനിയായ ദൈവം നിൻ്റെ ജീവിതത്തിൽ ആ തക്ക സമയത്ത് ആ വചനം കേൾപ്പിക്കുന്നത് എന്തിനാണെന്നറിയോ? അല്ലെങ്കിൽ ഒരു ലെറ്ററിലൂടെ നാം വായിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഒരു ട്രാക്റ്റിലൂടെ വായിക്കുന്നു, വചനം തുറന്നപ്പോൾ കിട്ടുന്നു, ഒരു മെസ്സേജിലൂടെ കിട്ടുന്നു. ഇതെല്ലാം നമ്മളോട് ഹൃദ്യമായി സംസാരിക്കും. അത് കേൾക്കുമ്പോൾ
നമ്മൾ നമ്മുടെ സ്വയ ബുദ്ധിയിൽ ആലോചിക്കാതെ ആ ദൈവിക ജ്ഞാനം പൂർണ്ണതയുള്ള വചനത്തിന് കീഴടങ്ങി കൊടുക്കുമ്പോൾ, അനുസരിക്കുമ്പോൾ, അതിനുവേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ, അതിൽ പറഞ്ഞതുപോലെ നമ്മളൊന്ന് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ അത് നമുക്ക് അനുഗ്രഹമാകും. ചെറിയ നിസ്സാരമായ വീഴ്ചകളായിരിക്കാം, പക്ഷേ ദൈവത്തോടുള്ള നികളമായിരിക്കാം. അനുസരണമില്ലായ്മ ദൈവത്തോടുള്ള മത്സരമായി മാറുകയാണ്. ആ ദൈവത്തോട് കീഴടങ്ങുവാൻ കഴിയാത്ത ഒരു മനോഭാവം ജഡത്തിനുണ്ടാകുന്നതുകൊണ്ട് ആത്മാവൊരുക്കമുള്ളതാണ്, ജഡത്തിനാണ് ഇതൊക്കെ സാധ്യമല്ലാതെ വരുന്നത്. അപ്പോൾ ആ ജഡത്തിൻ്റെ ആ കീഴടങ്ങുവാൻ കഴിയാത്ത ആ ആറ്റിറ്റ്യൂഡ്, ആ മനോഭാവം, ആ സ്വഭാവത്തെ, ജഡ സ്വഭാവത്തെ ബന്ധിച്ച് ഒതുക്കി പിടിച്ചടക്കി ദൈവവചനത്തിന് കീഴ്പ്പെടുമ്പോൾ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങി പിശാചിനോട് എതിർത്ത് നിൽക്കണം. കീഴടങ്ങുന്നൊരു വ്യക്തി വേണം പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ. നിഗളിച്ച് നടക്കുന്ന, മറുതലിച്ച് നടക്കുന്ന, ദൈവവചന പ്രമാണം ജീവിക്കാത്ത ഒരാൾ പിശാചിനെ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, പോരുന്നു, പോകുന്നു എന്നൊക്കെ പറഞ്ഞാലും ഒരു മാറ്റവുമില്ല. വീണ്ടും ആ അറ്റ്മോസ്ഫിയർ, ആ നെഗറ്റീവ് സ്പിരിറ്റിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറിലായിരിക്കും പിന്നെയും ആ വ്യക്തി അല്ലെങ്കിൽ ആ കുടുംബം, ആ സാഹചര്യങ്ങൾ കടന്നു പോവുക. അവിടെ പറയുകയാണ്, ദൈവത്തിന് കീഴടങ്ങിയിട്ട് അതിനോട് എതിർത്ത് നിൽക്കുമ്പോൾ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. പിശാച് ഓടിപ്പോകാൻ വേറൊരു മാർഗവുമില്ല, അല്ലെങ്കിൽ വേറൊരു തന്ത്രവും പോയിട്ടുണ്ടാകും. എങ്ങനെ പറയുന്നത്, അതായത് ഒരു കീരിക്ക്, കീരി എന്ന് പറയുന്നൊരു ജീവിയില്ലേ, അതിന് നമ്മുടെ ഒരു പാമ്പിനെ കൊത്തി തോപ്പിക്കാൻ അല്ലെങ്കിൽ അതിനെ തോപ്പിക്കാൻ പറ്റാതെ വരുമ്പോൾ അതിങ്ങനെ മൂത്രം ഒഴിച്ചിട്ട് വാലിൽ തളിച്ച് ഒരു റൗണ്ട് വരച്ച് പാമ്പ് നിൽക്കുന്ന ചുറ്റിനു ചുറ്റും, എന്നിട്ട് അതിനകത്ത് ആ സർപ്പം നിൽക്കും, പാമ്പ് നിൽക്കും, എന്നിട്ട് ഈ കീരി പോവും. പോയിട്ട് ചെങ്കീരി എന്ന് പറയുന്നൊരു ചെറിയ കീരിയുണ്ട്, ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ പറഞ്ഞ് ഉള്ള അറിവുകളാണ് എനിക്ക്. ചെറിയതാണ്, സ്വർണവർണ്ണമുള്ള രോമങ്ങളും അതാണ് അതിൻ്റെ ബാഹ്യരൂപം. വലിപ്പം കുറവാണ് മറ്റേനെ അപേക്ഷിച്ച്. അതിതിൻ്റെ മേളിൽ കയറിയിരുന്ന് പോരു വരാവുന്ന വലിപ്പമുള്ള ഒരു എണ്ണാനിൻ്റെ വലിപ്പം, അല്ലെ അലി ഉച്ചരയും കൂടെ വലിപ്പം, അത്രേ ഉള്ളൂ. ആ കീരിയുടെ പുറത്ത് കീരി പോയി ഈ ചെങ്കീരിയെ കൊണ്ടുവരും. ചെങ്കീരി ഇതിൻ്റെ പുറത്ത് കയറിയ യാത്ര ചെയ്ത് വരുന്നത് സാധാരണ കീരിയുടെ. അത് വന്ന് ഈ പാമ്പിനെ ഈ വളയത്തിൽ, ഈ മൂത്രം ഒഴിച്ചുള്ളൊരു വളയത്തിൽ ഈ പാമ്പ് നിൽക്കുകയല്ലേ, ആ പാമ്പിനെ ഈ ചെങ്കീരി വന്നിട്ട് അത് ഈ ഇതിൻ്റെ പുറത്തുനിന്നും അതിൻ്റെ വാലിൽ അതിൻ്റെ മൂത്രം തളിച്ചിട്ട് വാലിൽ കുത്തി പൊങ്ങി ഈ പാമ്പിൻ്റെ കണ്ണിലടിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ പാമ്പ് പത്തിമടക്കി താഴെ വീഴും. അപ്പോൾ കീരി പോയി ചെങ്കീരിയെ കൊണ്ടുവന്ന് സർപ്പത്തെ ബന്ധിക്കുക അല്ലെങ്കിൽ സർപ്പത്തെ കീഴ്പ്പെടുത്തുക എന്ന് പറയുന്നത് പോലെ, ചിലപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവവചനത്തിനോട് അനുസരണവും അല്ലെങ്കിൽ ദൈവവചനത്തെ കീഴ്പ്പെടുവാനും കഴിയാതെ വരുമ്പോൾ നമ്മൾ സഹായത്തിനായി മറ്റു പലരെയും വിളിച്ച് പ്രാർത്ഥിക്കുകയും മറ്റു പലരെ കൊണ്ട് പ്രവചനം കേൾക്കുകയും മറ്റു പലരുടെ സഹായത്താൽ 30 41 21 7 3 ഒക്കെ ചെയ്ത് നമ്മളതിനെ പിടിച്ചടക്കാം അല്ലെ കീഴ്പ്പെടുത്താം, ഈ പോരിൽ നിന്നും ജയിക്കാം എന്ന് ചിന്തിക്കുന്ന ചിന്ത വ്രതാവാണ്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ദൈവത്തിന് നമ്മൾ കീഴടങ്ങുമ്പോൾ, ദൈവവചനത്തിന് നാം കീഴടങ്ങുമ്പോൾ, നാം ശാസിക്കുകയല്ല, നാം പറയുന്നൊരു വാക്കിൽ പിശാച് നമ്മെ വിട്ടുപോകും. എതിർപ്പായി നാം പറയുന്നൊരു വാക്ക്, എന്നെ വിട്ടുപോകും എന്ന് നീ പറയുന്ന വാക്കിൽ അത് വിട്ടുപോകും. എൻ്റെ കുടുംബത്തിലെ സാഹചര്യം മാറട്ടെ, എൻ്റെ കുടുംബത്തിലെ ദാരിദ്ര്യം മാറട്ടെ, യേശുവിൻ്റെ നാമത്തിൽ വചനത്തെ പ്രമാണിക്കുന്ന, വചനത്തിന് കീഴടങ്ങി നിൽക്കുന്ന നീ പറയുന്ന വാക്കിന്മേൽ ഒരു വലിയ പ്രവാചകൻ വരണ്ട. ദൂരെ പോയി നീ മറ്റൊരു ഒരു അഭിഷക്തനെ കൂട്ടിക്കൊണ്ടുവന്ന് വീട്ടിൽ ഒരു വലിയ പ്രേയർ നടത്തിയിട്ടല്ല, അല്ലെങ്കിൽ വലിയൊരു തിരുമേനിയെ കൊണ്ട് നീ കൊണ്ടുവന്ന് പ്രവർത്തി ചെയ്യിപ്പിക്കുന്നതിലല്ല. അങ്ങനെ പലയിടത്തും പലരിലും ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് ആ സമയം കൊണ്ട് നാം ദൈവവചനത്തെ കീഴടങ്ങുക. സാഹചര്യങ്ങളിൽ മാറ്റമൊന്നുമില്ലായിരിക്കാം, പ്രസൻറ്റ് സിറ്റുവേഷൻ വളരെ കലുഷിതമായിരിക്കും, ഞെരുക്കമായിരിക്കും, കലഹമായിരിക്കും, ദാരിദ്ര്യമായിരിക്കും, രോഗം പിന്തുടർന്നു കൊണ്ടിരിക്കുകയായിരിക്കും, അസമാധാനത്തിൻ്റെ ചീളുകൾ, വിത്തുകൾ ചിതറിത്തെറിച്ചൊരു ഭവനാന്തരീക്ഷമായിരിക്കും. പക്ഷേ അതിനുള്ളിലൂടെ ഒരു ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി ആ കുടുംബത്തെ മാറ്റുവാൻ നിന്നിലൂടെ പ്രവർത്തിക്കും. ഒരു വലിയ ഷിപ്പ്, കടലിലൂടെ യാത്ര ചെയ്യുന്നൊരു ഷിപ്പ്, അനേകം ക്രൂ മെമ്പേഴ്സ് ഉണ്ടെങ്കിലും അതിനൊരു ക്യാപ്റ്റൻ ഉണ്ടായിരിക്കും. അദ്ദേഹമാണ് അതിൻ്റെ ദിശകളെ നിയന്ത്രിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റ് ഓടിക്കുമ്പോൾ 2-3 പൈലറ്റുമാർ അതിൻ്റെ കൂടെ കാണാം. പക്ഷെങ്കിൽ അതിനകത്ത് ഒരു ക്യാപ്റ്റൻ, ഒരു ലീഡ് ചെയ്യുന്നയാളുണ്ടാവും. അദ്ദേഹമായിരിക്കും അതിനെ കമാൻഡ് ചെയ്യുന്നതും അത് കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നത്. എന്ന് പറയുന്നത് പോലെ തന്നെ നിൻ്റെ കുടുംബ സാഹചര്യങ്ങളുടെ സാഹചര്യങ്ങളെ നിയന്ത്രിക്കുവാൻ, അതിനെ പിടിച്ചടക്കുവാൻ, അതിന്മേൽ അധികാരവും
അധികാരവും ദൈവിക പ്രാപ്തിയും എല്ലാം നിൻ്റെ മേലാണ് പകരപ്പെട്ടിരിക്കുന്നത്. ദൈവിക കൃപകളും എല്ലാം നിൻ്റെ മേൽ പകരപ്പെട്ടിരിക്കുകയാണ്. ആത്മാവിൻ്റെ വലിയ സാന്നിധ്യം അതിനെ ജയിപ്പാനുള്ള നിൻ്റെ മേൽ പകർന്നിരിക്കുകയാണ്. അത് കുടുംബത്തിന് മുൻപിൽ നിന്നുകൊണ്ട് അതിനെ നയിക്കുവാൻ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം മാത്രം, കർത്താവിന് കീഴടങ്ങി കൊടുക്കുക, ദൈവവചനത്തെ പ്രമാണിക്കുക. ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ടു നീ ഒരാൾ മാത്രമേ ചിലപ്പം ഭവനത്തിൽ യഥാർത്ഥമായി കർത്താവും ഒരു ആത്മബന്ധമുള്ളതായിരിക്കാം, അല്ലെങ്കിൽ പ്രാർത്ഥനയും ഇതൊക്കെയുള്ള ബാക്കിയുള്ളവരൊക്കെ വിശ്വാസം അല്ലെങ്കിൽ ദൈവത്തെ അറിയുന്നു എന്നൊക്കെ പറയുകയും ചിലപ്പോൾ വചനപ്രകാരം ഫോളോ ചെയ്യുന്നില്ലായിരിക്കാം. ചിലപ്പോൾ നിരന്തരമായ മീറ്റിങ്ങുകളിലോ കൂട്ടായ്മയിലോ ദൈവവചന ശ്രദ്ധയോ ഒന്നും ഉള്ളവരായിരിക്കത്തില്ല. വചനം പ്രാർത്ഥിക്കുന്നവരായിരിക്കണമെന്നില്ല, പ്രാർത്ഥിക്കുന്നവരായിരിക്കണമെന്നില്ല. പക്ഷെ അതിൻ്റെ മധ്യത്തിൽ നീ ഒരാളിൽ ഈ ഒരു തിരിച്ചറിവ് വരുന്നത് അല്ലെങ്കിൽ നാം ഒരാളിൽ ഇത് വരുന്നത് സ്തോത്രം, അത് ദൈവത്തിൻ്റെ വലിയ കരുണ ആ കുടുംബത്തോടുള്ളതാണ്. അപ്പം നാം അതിൽ വിശ്വസ്തരായി നിന്നുകൊണ്ട് ആ കർത്താവിൻ്റെ വചനത്തെ പ്രമാണിച്ചതിന് കീഴടങ്ങി കൊടുക്കുമ്പോൾ പ്രമാണപ്രകാരം വചനപ്രകാരം കീഴടങ്ങെന്ന് പറയുമ്പോൾ ആ വചനത്തിൽ അനുസരിക്കാനുള്ളത് എന്താണ്, കർത്താവ് പറഞ്ഞിരിക്കുന്ന മാതൃകകൾ എന്തൊക്കെയാണ് നാം അനുസരിക്കാനുള്ളത്? കർത്താവിനെ രക്ഷകനും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടുണ്ടോ? അവനോട് ചേരുവാനായിട്ട് ജലത്തിൽ സ്നാനമേറ്റിട്ടുണ്ടോ? ആത്മാഭിഷേകം പ്രാപിച്ചിട്ടുണ്ടോ? പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിട്ടുണ്ടോ? ആ ദൈവവചനത്തിൻ്റെ പ്രമാണപ്രകാരം വിശുദ്ധിയിലാണോ ജീവിക്കുന്നത്? ദൈവവചന പ്രകാരം നേരുള്ള നിഷ്കളങ്കതയുള്ള ആത്മാവിൻ്റെ ശബ്ദം കേട്ട് നടക്കുന്ന വ്യക്തിയാണോ? എൻ്റെ കൊടുക്കൽ വാങ്ങലുകൾ സമൂഹ മധ്യത്തിലെല്ലാം ദൈവിക ഭാവം പ്രദർശിപ്പിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ സൗരഭ്യമായി തീർന്ന് മറ്റുള്ളവർക്ക് സാക്ഷ്യമുള്ള ഒരു ജീവിതമുള്ള ആ വ്യക്തിയാണോ? നാം നമ്മെ തന്നെ പരിശോധിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ന്യൂനതകളെയും കുറവുകളെയും ഒക്കെ അറിയാം. ഒരുപാട് കാര്യങ്ങൾ ഇനിയും റൈറ്റ് ചെയ്യപ്പെടുവാൻ നമ്മുടെ ജീവിതത്തിലൊക്കെയുമുണ്ട്. ആ ക്രിസ്തു യേശുവിനെ പോലെയായിത്തീരുവാൻ അല്ലെങ്കിൽ ദൈവവചനത്തിൻ്റെ പൂർണ്ണതയെ പ്രമാണിക്കാൻ ഒരുപാടുണ്ട്. പക്ഷേങ്കിൽ അത് ഓരോ നിമിഷങ്ങൾക്കും നമുക്ക് അറിയുവാൻ തപ്പോണം ദൈവം നമുക്കുള്ള വഴികളും മുഖാന്തരങ്ങളും ഒരുക്കിത്തന്ന് അതിനൊരു ഗൈഡൻസ് തരുന്നുണ്ട്. അത് ചിലപ്പം വ്യക്തികളിലൂടെ വചനത്തിലൂടെ കേൾക്കുമ്പോഴായിരിക്കാം, ട്രാക്റ്റുകളിലൂടെ വായിക്കുമ്പോഴാകുമ്പോൾ ഒരു സന്ദേശത്തിനകത്തൂടെ ആയിരിക്കാം. അപ്പോൾ തന്നെ നമ്മുടെ ആ കുറവിനെ കണ്ട് നമ്മൾ റൈറ്റ് ചെയ്ത് കർത്താവിനോട് ചേർന്ന് നടക്കുവാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഈ പറഞ്ഞതുപോലെ അന്ധകാരത്തിന് മേൽ അധികാരമുള്ളൊരു ജീവിതമാവും, അതിനെ വാഴുവാൻ അധികാരമുള്ളൊരു ജീവിതമായി നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടും. പിശാചിനോട് എതിർത്ത് നിൽക്കുമ്പോൾ അവൻ നിങ്ങളെ വിട്ടുപോകും. ആ കുടുംബത്തിലെ ദാരിദ്ര്യ അവസ്ഥയോട് പുറത്തു പോകുവാൻ പറയണം. വിട്ടുമാറാത്ത രോഗങ്ങൾ കുടുംബത്തിൽ പലരിലും മാറി മാറി വരുന്നു, പിന്തുടരുന്നു. പാരമ്പര്യമായ രോഗബന്ധനങ്ങൾ കുടുംബത്തിൽ കിടക്കുന്നു. പിതാക്കന്മാർക്ക് വന്നത് മക്കൾക്കും തലമുറകൾക്കും എല്ലാം വരുന്നു. അതൊന്നും ഒരു ദൈവീക അനുഗ്രഹത്തിൻ്റെ ഭാഗമാണെന്ന് കരുതുകയേ ചെയ്യരുത്. ദൈവീക അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നീ ആരോഗ്യ പൂർണ്ണതയുള്ളതാണ്. സമ്പത്ത് മാത്രമല്ല ദൈവീക അനുഗ്രഹം, സ്വസ്ഥത ദൈവീക അനുഗ്രഹമാണ്, സമാധാനപൂർണമായ ജീവിതം ദൈവീക അനുഗ്രഹമാണ്, ആരോഗ്യമുള്ള ഒരു ജീവിതം ദൈവീക അനുഗ്രഹമാണ്, തലമുറകളുള്ള കുടുംബം അനുഗ്രഹിക്കപ്പെട്ടത് ദൈവീക അനുഗ്രഹമാണ്. കുടുംബത്തിൽ ദൈവിക അനുഗ്രഹങ്ങൾ വന്നു ചേരുകയാണ്. ദൈവത്തിന് കീഴടങ്ങി ജീവിക്കുന്ന, ദൈവവചനപ്രകാരം ജീവിക്കുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് കുടുംബത്തിൽ സമാധാനമുണ്ടാകും. അതൊരു ദൈവിക അനുഗ്രഹമാണ്. സാമ്പത്തികമായ ദാരിദ്ര്യാവസ്ഥകൾ മാറി ഒരു കംഫോർട്ടായുള്ളൊരവസ്ഥയിൽ ഒന്നിനും മുട്ടില്ലാതെ നിന്ന് കഴിഞ്ഞു പോകാൻ ദൈവം കരുതുന്നുണ്ടെങ്കിൽ അതൊരു അനുഗ്രഹമാണ്. ദൈവിക കീഴടങ്ങിലിൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന നന്മയുടെ ഒരു ഭാഗമാണത്. കുടുംബത്തിലെല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഒരു നേരമെങ്കിലും അത്താഴം കഴിക്കുവാൻ ആഹാരം കഴിക്കുവാനൊക്കെ കഴിയുന്നത് ഒരു വലിയ അനുഗ്രഹമാണ്. രോഗം വിട്ടകന്ന ഒരു കുടുംബാന്തരീക്ഷം അതൊരു അനുഗ്രഹമാണ്. ആരോഗ്യപൂർണമായ ജീവിതം ദൈവിക അനുഗ്രഹമാണ്. ഭാരമില്ലാതെ ടെൻഷനില്ലാതെ സുഖമായി ഉറങ്ങാൻ കഴിയുന്നുണ്ടെങ്കിൽ അതും ഒരു അനുഗ്രഹമാണ്. ജീവിതത്തിൽ ദൈവിക അനുഗ്രഹങ്ങൾ എന്ന് പറയുന്ന സമ്പത്തിൻ്റെ കുമിഞ്ഞുകൂട്ടം മാത്രമല്ല, അല്ലെങ്കിൽ വലിയ പദവികൾ നേടിയതല്ല ദൈവിക അനുഗ്രഹം എന്ന് പറയുന്നത്. അനുഗ്രഹം എന്ന് പറയുന്നത് സ്വസ്ഥതയോടെ സമാധാനത്തോടെ ദൈവത്തെ സേവിപ്പാനും ആരോഗ്യത്തോടെ ക്ഷേമത്തോടെ ഇരുന്ന് കർത്താവിൽ സന്തോഷിപ്പാനും ഒക്കെ കഴിയുന്നെങ്കിൽ അതാണ് ഏറ്റവും വലിയ ദൈവിക അനുഗ്രഹങ്ങളും വാഗ്ദത്തങ്ങളും ഒക്കെ നമ്മളിൽ നിറഞ്ഞു വരുന്നു എന്നുള്ളതിൻ്റെ തെളിവ്. സ്തോത്രം. അതിനോടൊപ്പം തന്നെ ജീവിതത്തിൽ അഭിവൃദ്ധിയും ഉയർച്ചയും സാമ്പത്തിക മേഖലകളിലും മാന്യതകളിലും പദവികളിലും സമൂഹത്തിലും എല്ലാം ഉയർന്നു വന്നുകൊണ്ടേയിരിക്കും. അത് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു മനുഷ്യൻ്റെ ജീവിതം, ഒരു മകൾ, ഒരു പുരുഷൻ, ഒരപ്പച്ചൻ, ഒരമ്മച്ചി, ഒരു കുഞ്ഞ് ആരാകട്ടെ,
ദൈവത്താൽ വിളിക്കപ്പെട്ടോ, ദൈവവചനത്തിന് കീഴടങ്ങിയോ, ദൈവവചനം പ്രമാണിച്ചു നടക്കുകയോ ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിൽ പടിപടിയായി ദൈവം അഭിവൃദ്ധിയും ഉയർച്ചയും തരും. അനുഗ്രഹത്തിൻ്റെ ഒരു നിറവുള്ള ഭവനമായിരിക്കും. സ്വർഗത്തിലെ ആത്മീക അനുഗ്രഹങ്ങളും കൃപാപരങ്ങളും ഒക്കെ കൊണ്ട് നിറഞ്ഞൊരു ജീവിതമായിരിക്കും. അതാണ് ദൈവിക അനുഗ്രഹത്തിൻ്റെ ഭാഗമായി നാം തീരുന്നത്. പിശാജ് പുറത്തു പോയതിൻ്റെ അനുഭവം അതാണ്. പിശാജ് നമ്മളെ പിന്തുടരുകയും വേട്ടയാടുകയും ചെയ്യുന്നതാണ് കുടുംബാന്തരീക്ഷത്തിൽ. നിരന്തരമായ കഷ്ടതകളും പീഡനങ്ങളും കലഹങ്ങളും അസമാധാനങ്ങളും സ്വസ്ഥതയില്ലായ്മയും പാരമ്പര്യമായ രോഗങ്ങൾ ഒന്ന് വിട്ടുമാറി ഒന്നിനു പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. ഒരു ദിവസം പോലും സുഖമായി ഉറങ്ങാൻ കഴിയുന്നില്ല, ഭക്ഷണമുണ്ടെങ്കിലും നന്നായി ഒന്ന് കഴിക്കാൻ പറ്റുന്നില്ല, ആസ്വദിക്കാൻ പറ്റുന്നില്ല. ഇതെല്ലാം ആ അന്ധകാരത്തിൻ്റെ ശക്തി നമ്മെ പിന്തുടരുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ്. അതിനോട് ദൈവത്തിന് കീഴടങ്ങുന്ന ഒരുവൻ കൽപ്പിച്ചാൽ അവൻ വിട്ടുപോകും. കാരണം കീഴടങ്ങുമ്പോൾ നമ്മുടെ കർത്തൃത്വം കർത്താവിനാണ്. കർത്താവ് കർത്തൃത്വം നടത്തുന്ന, വാഴുന്ന ദൈവത്തിൻ്റെ സാമ്രാജ്യമായ, ദൈവത്തിൻ്റെ ഭവനമായ, ദൈവത്തിൻ്റെ അധികാരത്തിൻ്റെ ആ ടെറിട്ടറിക്ക് കീഴിലായിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു ഇരുളിനോ ഒരു ശത്രുവിനോ ഒരു അന്ധകാരത്തിനോ അല്ലെങ്കിൽ ഒരു പൈശാചിക പോരുകൾക്കോ അതിനോട് ഫൈറ്റ് ചെയ്യുവാനോ നിലനിൽക്കുവാനോ കഴിയത്തില്ല. ആ ടെറിട്ടറിയിൽ ദൈവത്തിൻ്റെ സാമ്രാജ്യത്തിന് കീഴിൽ, ദൈവിക അധികാരത്തിന് കീഴിൽ, ദൈവിക ഭവനക്കാരനായി നിൽക്കുന്ന ഞാൻ, എൻ്റെ മുകളിൽ രാജാതി രാജാവായവൻ, ചക്രവർത്തിയായവൻ, വാഴുന്നവൻ, അവൻ്റെ വാഴ്ചയിലാണ് ഞാൻ നിൽക്കുന്നത്, അവൻ്റെ കർത്തൃത്വത്തിൽ നിൽക്കുന്ന ഞാൻ പറഞ്ഞാൽ എൻ്റെ എതിർക്കുന്ന ശത്രുവിന് എൻ്റെ മുൻപിൽ പിന്നെ പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല. കാരണം അവനറിയാം എന്നിൽ വ്യാപരിക്കുന്ന ആരാ, എൻ്റെ കർത്തൃത്വം നടത്തുന്ന ആരാ, എന്നെ ഭരിക്കുന്നത് ആരാണെന്ന് അവന് തിരിച്ചറിവുണ്ട്. അതെൻ്റെ വാക്കുകൾ സൗമ്യമായി പറഞ്ഞാൽ പോലും പിശാജ് എന്നെ നിങ്ങളെയും വിട്ടുപോകും. വലിയ ശാസനയോ ആട്ടും തുപ്പോ ബഹളോ ചവിട്ടലോ കാറലോ തൊഴിക്കലോ ഒന്നും വേണ്ട. ആ പ്രലോഭനത്തോടെ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകും. ദാരിദ്ര്യമേ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകും. രോഗത്തിൻ്റെ വിട്ടുമാറാത്ത ദുരന്തവസ്ഥകൾ എൻ്റെ ഭവനത്തിൽ നിന്ന് വിട്ടുപോകും. സമാധാനത്തോടെ ഒന്ന് ഉറങ്ങുവാൻ കഴിയാത്ത അവസ്ഥ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോട്ടെ. ആ ഭവനത്തിലുള്ള ആഹാര തൃപ്തിയോടെ കഴിപ്പാൻ കഴിയാത്ത ശൂന്യമായ അവസ്ഥകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അധികാരത്തോടെ നിങ്ങൾ പറ, ഭവനത്തിൽ ജോലിയില്ല, വരുമാനം ഉളവാകുന്നില്ല, അവസ്ഥകൾ മാറട്ടെ, ജോലി തുറക്കട്ടെ, വരുമാനങ്ങൾ ഉണ്ടാകട്ടെ, ആരോഗ്യമില്ല, എപ്പോഴും ക്ഷീണം, പകലും കിടപ്പ്, രാത്രിയിലും കിടപ്പ്, പുറത്തോട്ട് പോകാൻ തോന്നുന്നില്ല, ഡിപ്രഷനുകൾ, മാനസിക അവസ്ഥകൾ, കലഹങ്ങൾ, യേശുവിൻ്റെ നാമത്തിൽ അതിനോടെല്ലാം പറയണം, വിട്ടുപോകും. അത് പറയുന്നതിന് മുമ്പ് നാം ഒന്ന് ഒരുങ്ങണം, ആ വചനം പ്രമാണിക്കണം, വചനത്തിന് കീഴടങ്ങണം, ആ മാർവോട് ചേർന്നിരിക്കണം, പറ്റിയിരിക്കണം, ആ ഇമ്പമാർന്ന ശബ്ദം കാതുകളിൽ കേൾക്കണം. അവിടെ പിശാജ് നമ്മെ വിട്ടുപോവുകയും വലിയ ദൈവപ്രവൃത്തി കാണുവാനിടയായി തീരുകയും ചെയ്യും. അതിൻ്റെ അവസാന വാക്കും കൂടെ വായിക്കാം, 10-ാം അധ്യായം കൂടെ വായിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്വീൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, ആ കർത്താവിന് കീഴടങ്ങുന്നു, കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ താഴുന്നു. നമ്മൾ ഉയർത്തപ്പെടുവാനുള്ള കീ ഒന്ന് മാത്രമേ ഉള്ളൂ, വേറെ മാജിക്കോ ട്രിക്കോ ഒന്നുമില്ല. ഇപ്പോൾ ആരെങ്കിലും ഒരു വലിയ പ്രവാചകൻ അല്ലെങ്കിൽ വലിയൊരു അഭിഷിക്തൻ, വലിയൊരു ഉണർവ് അല്ലെങ്കിൽ വലിയൊരു ബഹളത്തിനിടയിലോട്ട് ഞാൻ ചെന്ന് കഴിയുമ്പോൾ ഇപ്പോൾ എനിക്ക് അതുണ്ടാകും ഇതുണ്ടാകും അതൊക്കെ കേട്ട് നമ്മൾ അതിപ്പോൾ വരട്ടെ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പിടിച്ചെടുക്കും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഫലം കാണുന്നില്ല. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ അത് കേട്ട് ഒരുമിച്ച് പിടിച്ചെടുക്കുക, പക്ഷെ ഒന്നോ രണ്ടോ പേരുടെ ജീവിതത്തിലായിരിക്കാം ഒരു വിടുതൽ നടക്കുന്നത്. അതിനെല്ലാം ചിലപ്പോൾ പറയാൻ ഓരോ സൊല്യൂഷൻസ് കാണും. ലോട്ടറി ആയിരക്കണക്കിന് ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാർ എടുക്കുന്നു, ഒരാൾക്കേ ഫസ്റ്റ് പ്രൈസ് അടിക്കുന്നുള്ളൂ. ഓട്ടം ഒരുപാട് പേർ എടുക്കുന്നു, ഒരാളെ ബിരുദം പ്രാപിക്കുന്നുള്ളൂ. അങ്ങനെ വേണമെങ്കിൽ, മാനദണ്ഡങ്ങൾ വെച്ച് വേണമെങ്കിൽ അതിനെയൊക്കെ നമുക്ക് തള്ളിക്കളയാം. പക്ഷേങ്കിൽ ഇവിടെ അങ്ങനെയല്ല. കർത്താവിന് കീഴടങ്ങുന്നു, കർത്താവിൻ്റെ വചനത്തെ പ്രമാണിക്കുന്നു, അങ്ങനെയുള്ളവനെ അവൻ ഉയർത്തുമെന്ന് പറയുകയാണ്. കർത്താവിൻ്റെ കരത്തിന് കീഴിൽ താഴ്ന്നവനെ കർത്താവ് ഉയർത്തും. സ്തോത്രം. അതിൽ ഒരു വ്യക്തിയല്ല, ആരൊക്കെ താഴ്ന്നു? സകലരും. ആരവൻ്റെ വചനത്തെ പ്രമാണിക്കുന്നു, ആരവന് കീഴടങ്ങുന്നു, അവരെ എല്ലാം കർത്താവ് ഉയർത്തു. മറ്റുള്ള മാനദണ്ഡങ്ങളുള്ള മത്സരങ്ങളിലെല്ലാം ഒരാൾക്ക് അജയിക്കാൻ, അല്ലെ രണ്ട് പേർക്ക് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും വലിയ ഉണർവുകളുടെ മധ്യത്തിലും ഒക്കെ നമ്മൾ അവിടെ നിൽക്കുന്ന അഭിഷക്തന്മാരൊക്കെ വിളിച്ച് പറയുന്നു, ഇന്ന് സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു, അല്ലെങ്കിൽ രോഗം ഇപ്പോൾ ഇന്നറെല്ലാം സൗഖ്യമാകാൻ പോകുന്നു, ഇന്ന ഇന്ന രോഗങ്ങൾ സൗഖ്യമാകാൻ പോകുന്നു. പക്ഷെ നാം നോക്കുമ്പോൾ ശരിക്കും നമ്മൾ ആഴങ്ങളിൽ അന്വേഷിക്കുമ്പോൾ ചിലപ്പോൾ ഒരാൾക്കായിരിക്കാം, ചിലർക്ക് ഒന്നോ രണ്ട് പേർക്കായിരിക്കാം ഇതിൽ വിളിക്കും. ബാക്കിയുള്ളവരൊക്കെ ആ പോയതിൽ വിശ്വാസം ഒന്നുകൂടെ കെട്ടായിരിക്കും തിരിച്ചു പോകുന്നത്. അവിടെ അതെല്ലാം സംഭവിച്ചു, എൻ്റെ ജീവിതത്തിലൊന്നും സംഭവിച്ചില്ല. പക്ഷേ ഇന്ന് ഭാരപ്പെടേണ്ടെന്ന് ഞാനതിന് കാര്യം പറഞ്ഞു വന്നത്, ഒരിടത്തും തേടിപ്പോകണ്ട, ഒരു കൂട്ടത്തിലേക്ക് നീ അന്വേഷിച്ച് പോകണ്ട, ഒരു മലയിൽ നീ കയറണ്ട, ഒരു നേർച്ച കാഴ്ചകളും വേണ്ട, ഒരു വഴിപാടുകളും വേണ്ട, ഒരു പ്രായശ്ചിത്വവും വേണ്ട. സ്വത്വം സൗജന്യമായി ഇതാ, രക്ഷയും നിത്യജീവനും
ഈ ഭൂമിയിലെ ജയോത്സവമായ ജീവിതവും എല്ലാം സൗജന്യമാണ് എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ. അതുകൊണ്ട് ചെയ്യേണ്ടതിന് അവനൊന്ന് കീഴടങ്ങുക, അവൻ്റെ വചനത്തെ പ്രമാണിച്ച് അവൻ്റെ കരങ്ങളിലൊന്ന് താഴ്ന്നിരുന്നു കൊടുക്കുക. സ്തുതം, അവൻ നിങ്ങളെ ഉയർത്തും. അപ്പോൾ ഉയർച്ച പ്രാപിക്കുവാനുള്ള ഏറ്റവും വലിയ കീ എന്ന് പറയുന്നത് ഉയർച്ച പ്രാപിക്കുവാനുള്ള നമുക്കുള്ള ഏറ്റവും കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്വി എങ്കിൽ നിങ്ങളെ ഉയർത്തും. സ്തോത്രം. ജസ്റ്റ് അതിന് നമ്മൾ പിള്ളേർ കളിക്കുന്ന പാർക്കിലൊക്കെ കളിക്കുന്ന ഒരു സാധനമുണ്ടല്ലോ, സീസോ അല്ലേ? ഒരു സൈഡിൽ ഒരാളിരിക്കും, മറ്റേ സൈഡ് ഉയർത്തപ്പെടും. അതൊരു ബാലൻസിങ് നിയമമാണല്ലോ എന്ന് പറഞ്ഞതുപോലെ തന്നെ ദൈവസന്നിധിയുടെ പ്രമാണം അങ്ങനെയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ കീഴടങ്ങുമ്പോൾ ലോകത്തിൻ്റെ മുൻപിൽ നീ ഉയർന്നു നിൽക്കും. ലോകത്തിൽ നീ ഉയർന്നു വരും, ഭൗതിക തലങ്ങളിൽ നീ ഉയർന്നു വരും, സമൂഹ മധ്യയിൽ നീ ഉയർന്നു വരും. ദൈവസന്നിധിയിൽ നികളമില്ലായിരിക്കണം, ദൈവസന്നിധിയിൽ അനുസരണമുള്ള മനസ്സുണ്ടായിരിക്കണം. എല്ലാ ഞാനെന്ന ഭാവങ്ങളും വിട്ടുകളയണം. എൻ്റെ കഴിവുകൾ, എൻ്റെ പ്രാഗൽഭ്യങ്ങൾ എല്ലാം അവിടെ നിന്ന് ഒഴിവാക്കണം, എല്ലാം മാറ്റിവെക്കണം. എല്ലാം കൃപയാലാണ്. ആ കർത്താവാണ് നമ്മെ നടത്തുന്നത്. ആ കരത്തിലോട്ട് നമ്മെ ഒന്ന് താഴ്ത്തി ഏൽപ്പിക്കുവാൻ നമുക്കൊരു നിഷ്കളങ്ക ഹൃദയമുണ്ടാകും. ഒരു കുഞ്ഞു കുഞ്ഞിനെ പോലെ അപ്പനെ ഒന്ന് ആശ്രയിപ്പാൻ നമുക്ക്. പലപ്പോഴും നമ്മുടെ പ്രാപ്തിയിൽ നമ്മൾ ആശ്രയിക്കുക, കഴിവുകളിൽ ആശ്രയിക്കുക. പ്രസംഗങ്ങളുടെ വൈഭവങ്ങളിൽ ആശ്രയിക്കുന്നു, കഴിവുകളിൽ, ജ്ഞാനങ്ങളിൽ ഒക്കെ ആശ്രയിക്കുന്നു. പലരും പല മേഖലകളിലും പലരും ഒക്കെ അങ്ങനെ ചെയ്യുന്നു. അതാരുടെയും കുഴപ്പമില്ല. നാം ജഡത്തിലായിരിക്കുന്നതുകൊണ്ട് ജഡമനുഷ്യൻ്റെ താല്പര്യങ്ങൾ നമ്മെ ഞാനെന്ന ഭാവത്തിലേക്ക് ഉയർത്തിക്കാട്ടും. ഇതെല്ലാം എൻ്റേതെന്നുള്ളത് സ്വാർത്ഥതകൾ കയറി വരും. അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെങ്കിൽ അത് തിരിച്ചറിയുവാൻ, സമയാസമയങ്ങളിൽ തിരിച്ചറിയുവാനും അറിഞ്ഞ് അതേറ്റുപറഞ്ഞ് താഴ്ന്നിരിക്കുവാനും കഴിഞ്ഞാൽ എപ്പോഴും നീ നിന്നെ ഉയർത്തേണ്ട, ദൈവം നിന്നെ ഉയർത്തും. സ്തോത്രം. നാം നമ്മെ ഉയർത്തുമ്പോൾ അതിനൊരു പരിമിതികളുണ്ട്. ആ പരിമിതികൾക്കപ്പുറത്തേക്ക് അത് പറക്കത്തില്ല. ഒരു പട്ടം പറപ്പിക്കുമ്പോൾ അത് അതിൻ്റെ ആ കയറിൻ്റെ നീളമനുസരിച്ച് അത് ഉയർന്നു പോകത്തുള്ളൂ. അതിനൊരു ലിമിറ്റഡ് ഉണ്ട്. സ്തോത്രം. എന്ന് പറയുന്നത് പോലെ നാം സ്വയം ഉയർത്തുമ്പോൾ ആ ഒരു ലിമിറ്റ്സ് നമ്മളെ എപ്പോഴും ആ ഒരു ബാരിക്കോഡ് നമ്മുടെ മുമ്പിലുണ്ടാവും. പക്ഷെ നാം കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്ന്നിരുന്നാൽ കർത്താവ് നമ്മെ മാനിച്ചുയർത്തും. അവൻ പ്രസിദ്ധമാക്കും, ക്രിസ്തുവിൽ നിന്നെ പ്രസിദ്ധമാക്കും. നിനക്ക് മറഞ്ഞിരിക്കുവാൻ കഴിയത്തില്ല. കർത്താവിൻ്റെ കരങ്ങളിൽ താഴ്ന്നിരുന്നാൽ നീ മറഞ്ഞിരിക്കത്തില്ല, നീ ഉയർത്തപ്പെട്ടുകൊണ്ടേയിരിക്കും. പിശാചിനെ നിന്നെ പിടിച്ചടക്കുവാൻ കഴിയത്തില്ല, നിന്നെ തോൽപ്പിക്കുവാൻ കഴിയത്തില്ല, നിന്നെ തടഞ്ഞു നിർത്തുവാൻ കഴിയത്തില്ല. നീ ഉയർച്ച പ്രാപിച്ചു കൊണ്ടിരിക്കും. അപ്പം ലോകത്തിൻ്റെ മുൻപിലല്ല താഴ്ന്നു കൊടുക്കേണ്ടത്, ലോകത്തിന് മുമ്പിൽ നീ നട്ടല് വിളയ്ക്കുകയല്ല ചെയ്യേണ്ടത്. അവിടെ നീ മാന്യത കിട്ടാൻ വേണ്ടി കോംപ്രമൈസ് ചെയ്യുകയല്ല. ദൈവസന്നിധിയിൽ, കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്ന്നാൽ മറ്റാരുടെയും മുൻപിൽ തലകുനിക്കേണ്ട വരത്തില്ല. കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്ന്നു കൊടുത്താൽ ലോകത്തിന് മുൻപിൽ നീ ലജ്ജിക്കപ്പെട്ട്, നിന്ദിക്കപ്പെട്ട്, അപമാനിതനായി നിൽക്കേണ്ട അവസ്ഥ വരത്തില്ല. ദൈവസന്നിധിയിൽ താഴ്ന്നവൻ പരസ്യമായി ദൈവത്താൽ മാനിക്കപ്പെടുന്നവനായി മാറും. ദൈവത്തിന് കീഴടങ്ങുന്നവൻ ശത്രുവിന് പിന്നെ അവനെ തടഞ്ഞു നിർത്തുവാൻ കഴിയാത്തവണ്ണം അവൻ ഉയർച്ച പ്രാപിക്കും. അപ്പം എവിടെയാണ് നമ്മുടെ നന്മകൾ പ്രാപിക്കുവാൻ കഴിയുന്നില്ലാതെ വരുന്നത്, ഉയർച്ച പ്രാപിക്കുവാൻ കഴിയുന്നില്ലാതെ വരുന്നത്, എവിടെയാണ് പരമ്പരാഗതമായി പാരമ്പര്യമായി ബന്ധിക്കുന്ന രോഗങ്ങളാൽ കുടുങ്ങിക്കിടക്കുന്നത്, എവിടെയാണ് അസമാധാനത്തിൻ്റെ വിത്തുകളാൽ നിറഞ്ഞു നിൽക്കുന്നത്, എവിടെയാണ് ശാപഗ്രസ്തമായ സാഹചര്യങ്ങൾ പോകുന്നത് എന്ന് നോക്കിയാൽ രണ്ട് ഓപ്ഷൻ. ഒന്ന്, ദൈവത്തിന് കീഴടങ്ങുവേൻ. ഒന്ന്, കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്ന്നിരിപ്പി. ഈ രണ്ട് കാര്യങ്ങൾ നാം ചെയ്യുന്നുവെങ്കിൽ കീഴടങ്ങുന്നവനെ ദൈവത്തിൻ്റെ വാഴ്ചയുടെ അധികാരത്തിലേക്ക്, ദൈവത്തിൻ്റെ കർത്തൃത്വത്തിന് കർത്തൃത്വത്തിന് ഉള്ളിലേക്ക് അവൻ പ്രവേശിക്കുകയാണ്. ദൈവം കർത്താവായി, യേശു കർത്താവായിരിക്കുമ്പോൾ ആ കർത്താവിൻ്റെ അതോറിറ്റി, ആ അധികാരത്തിൻ്റെ, ആ ടെറിട്ടറിക്കുള്ളിൽ, രാജകീയ ആ ചക്രവർത്തിയുടെ സിംഹാസനത്തിനുള്ളിൽ നീ ആയിരിക്കുന്നിടത്തോളവും കാലം ശത്രുവിന്, നീ ആയിരിക്കുന്ന നിന്റെ മേൽ വാഴുന്ന ദൈവത്തെ അവൻ അറിയാവുന്നതുകൊണ്ട് നിന്നോട് എതിർത്ത് നിൽക്കത്തില്ല. നീ പറയുന്ന വാക്കുകളിൽ അവൻ നിന്നെ വിട്ട് ഓടിപ്പോകുമെന്ന് തിരുവചനം പറയുന്നു. അവൻ നിന്നെ വിട്ട് ഓടിപ്പോകും. അവനെ നിന്നെ കാണും പറയും. എനിക്കോ നിങ്ങൾക്കോ അറിയത്തില്ലെങ്കിലും പിശാചിന് നമ്മൾ കാണും പറയും. നമ്മിൽ വ്യാപരിക്കുന്ന അത്യന്ത ശക്തി എത്ര വലുതാണെന്നറിയാം.
അപ്പോൾ അതുകൊണ്ട് പിശാജ് നമ്മെ വിട്ട് ഓടിപ്പോവും. രണ്ടാമത് നാം ഉയർച്ച പ്രാപിക്കണം. അതിന് കർത്താവിൻ്റെ സന്നിധിയിൽ നാം താഴ്ന്നു കൊടുക്കണം. നമ്മെ കർത്താവ് നാം നോക്കുമ്പോൾ ശത്രുവിനോട് ഫൈറ്റ് ചെയ്യും, ശത്രു നമ്മെ വിട്ടു പോകുന്നു, നമ്മൾ പ്രവർത്തിക്കുന്നതിന് മേൽ ജയം കിട്ടുന്നു, നാം പറയുന്ന വാക്കുകളിൽ ദൈവപ്രവൃത്തികളെ കാണുന്നു. ഇതൊക്കെ കാണുമ്പോൾ നാം തന്നെത്താൻ ഒന്ന് ഉയർന്നു പോകുന്നൊരു സാഹചര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം. അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ അതിപ്പം ആരുടെയും കുറ്റമല്ല, ബലഹീന മനുഷ്യനല്ലേ, ജഡത്തിലല്ലേ സംഭവിക്കും. നന്നായി പ്രാർത്ഥിക്കാൻ അറിയാവുന്നവർക്ക്, നന്നായി പ്രാർത്ഥിക്കുമ്പോൾ മറുപടികൾ ലഭ്യമാകുന്നവർക്ക്, സാക്ഷ്യങ്ങൾ ഉളവാകുന്നവർക്കൊക്കെ തന്നെത്താൻ സ്വാഭാവികമായും ഉണ്ടാകുന്ന കാര്യമാണ്. ഞാനും ഒരു വിശുദ്ധനാണ്, എൻ്റെ പ്രാർത്ഥനകളെ ദൈവം കേൾക്കുന്നതാണ്. ഞാനാണ് ഇപ്പോൾ നിലവിൽ ദൈവത്തിൽ ദൈവവുമായി ഏറ്റവും വളരെയധികം ആഴമായ ബന്ധമുള്ള വ്യക്തി. ഒരുപാട് പേർ എന്നോടാണെല്ലാം പറയുന്നത്. ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നിപ്പോവും, അല്ലെങ്കിൽ മാനുഷികമായി പല കാര്യങ്ങളിലും അങ്ങനെയൊക്കെ നമ്മെ പിശാച് ചിന്തിപ്പിക്കും. എന്നാൽ ഇന്ന് പകൽ പറയുക, ഓരോ ദൈവിക അനുഭവങ്ങളെയും അനുഗ്രഹങ്ങളെയും സാക്ഷ്യങ്ങളെയും നമ്മിലൂടെ നടക്കുന്ന ദൈവപ്രവൃത്തികളെയും കാണുമ്പോൾ കൂടുതൽ നാം താഴ്ന്നിരിക്കുകയും ദൈവം നമുക്ക് ചുറ്റും മാന്യതയുടെ വലകൾ നമുക്ക് മുറ്റും ചെയ്തൊരുക്കി കൊണ്ടുവരുമ്പോൾ, വ്യക്തികൾ സാഹചര്യങ്ങൾ ആകർഷിക്കപ്പെടുമ്പോൾ, നാം മാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നാം കൂടുതലായി താഴ്ന്നു കൊടുക്കുക. ദൈവസന്നിധിയിൽ താഴ്ന്നതനുസരിച്ച് നീ ഉയർച്ച പ്രാപിച്ചു കൊണ്ടിരിക്കുമെന്ന് തിരുവചനം പറയാം. അപ്പോൾ ലോകത്തിൻ്റെ മുൻപിൽ, ദൈവത്തിന് മുൻപിൽ നീ താഴ്ന്നു കൊടുക്കുമ്പോൾ ലോകത്തിൽ പൊതുവെ പരസ്യമായി നിന്നെ അവൻ ഉയർത്തി മാനിക്കും. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ചുരുക്കുകയാണ്. ഉയർച്ച പ്രാപിക്കുവാനുള്ള ഒരൊറ്റക്കി ഇത് മാത്രമേ ഉള്ളൂ. ദൈവത്തെ അനുസരിക്കുക, ദൈവസന്നിധിയിൽ താഴുക. ഇത് രണ്ടുമുണ്ടെങ്കിൽ ഉയർച്ച പ്രാപിച്ചിരിക്കും. ഇരിക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. വലിയ ദൈവപ്രവൃത്തികളെ കാണും. ഇന്ന് വളരെയധികം വേദന ഉണ്ടാകുന്ന ഒന്ന് രണ്ട് സാഹചര്യങ്ങളുണ്ട്. പ്രത്യേകം അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം. തലശ്ശേരി സൈഡിൽ നിന്ന് ഒരു കടലിൽ ജോലിക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദീപ് കുമാർ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചു. ഒരു കൂട്ടുകുടുംബമാണ്, പ്രത്യേകിച്ച് ആർക്കും അവിടെ ജോലിയും വരുമാനമൊന്നുമില്ല. 100 രൂപ 150 രൂപയൊക്കെയാണ് ഒരു ദിവസം കിട്ടുന്നത്, ചിലപ്പം 300 രൂപയൊക്കെ ആയിരിക്കും വരുമാനം. 2 കുഞ്ഞുങ്ങളുണ്ട്, സഹോദരങ്ങളുണ്ട്, അമ്മ അങ്ങനെയൊക്കെ ഉണ്ട്. ആ സഹോദരനിപ്പോൾ കാല് പഴുത്തിട്ട് പലതവണയായിട്ട് 2019 അങ്ങനെ ആണെന്ന് പറഞ്ഞു. പഴുത്തിട്ട് വളരെ ബുദ്ധിമുട്ടിൽ ആയിരിക്കുകയാണ്. ഡോക്ടർ കാല് മുറിച്ച് കളയണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഞാൻ കടലിൽ പോകാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധിയിലായിരിക്കണം. 3000 രൂപയുടെ മരുന്ന് ഒരാഴ്ച ഇപ്പോൾ അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. ആ കുഞ്ഞ് മൂത്ത മകള് പ്ലസ് ടു കഴിഞ്ഞൊരു ചെറിയ കോഴ്സൊക്കെ കഴിഞ്ഞൊക്കെ അതിനൊരു ജോലിയായില്ല. ഏവിയേഷൻ എന്താ പഠിച്ചിരിക്കുന്നത്. ഇളയ കുഞ്ഞിനാണെങ്കിൽ എന്തോ ഭയം പോലെ അത് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നില്ല. ആൺകുഞ്ഞാണ്. വളരെ സങ്കടകരമായ പരിതാപകരമായ അവസ്ഥയിൽ ആ വീട്ടിൽ നിന്ന് വിളിക്കുവാനിടയായി തീർന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നമുക്ക് ഏവർക്കും അവർക്ക് വേണ്ടി ചേർന്ന് പ്രാർത്ഥിക്കണം. ആ കുടുംബത്തെ കർത്താവ് പരിപൂർണമായി വിടുവിച്ച് സൗഖ്യമാക്കി. ദൈവത്തിൻ്റെ സാക്ഷികളാണ്. അവർ 3-4 വർഷമേ ആയുള്ളൂ യേശുവെന്ന് അറിയാൻ തുടങ്ങിയിട്ട്. യേശുവെന്ന് വിളിക്കുന്നുണ്ട്. ചിലരൊക്കെ പ്രാർത്ഥിക്കുവാനൊക്കെ വിളിച്ചു, അങ്ങനെ പ്രാർത്ഥിക്കുവാനൊക്കെ പോകുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ കൂട്ടായ്മകളൊന്നുമില്ല. യൂട്യൂബിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ നമ്മുടെ ഈ പ്രയറും കണ്ടു, അങ്ങനെ വിളിച്ചതാണ്. നമുക്ക് അവരുടെ വിടുതലിനായി, പരിപൂർണ്ണ വിടുതലിനായി നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സ്തോത്രം. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞ മക്കൾ പഠിച്ചു വലുതായി വിദേശ രാജ്യത്ത് UKയിലൊക്കെ ആയി. ഇപ്പോൾ അവർ സ്വന്തം ഇഷ്ടപ്രകാരം എവിടെ നിന്നൊക്കെയോ തേടി മറ്റു തലിൽ നിന്ന് വിവാഹമൊക്കെ തപ്പിപ്പിടിച്ചുകൊണ്ട് വന്നു. അമ്മ മാത്രമേ ഉള്ളൂ. ആ അമ്മയാണ് പോറ്റി വളർത്തിയത്. ഇപ്പോൾ അമ്മയോടവർ ഒന്നും പറയുകയോ മിണ്ടുകയോ ഒന്നും ചെയ്യുന്നില്ല. അവരവരുടെ ഇഷ്ടങ്ങളിൽ പോയി. അവർക്ക് ഉപജീവനത്തിന് പോലും ബുദ്ധിമുട്ടായിട്ട് ആ അമ്മച്ചിയായിരിക്കുന്നു. വളരെ ഭാരത്തോടെ വിളിച്ചു. അപ്പോൾ പ്രാർത്ഥിക്കണം. ഒരുപാട് പേര് കഷ്ടതയിലൂടെയും വേദനയിലൂടെയൊക്കെ കടന്നു പോകുന്നത് കേൾക്കുമ്പോൾ മനസ്സിൽ വളരെ വേദനയും വിഷമവും ഒക്കെ തോന്നും. പിന്നെയും വീണ്ടും കുറേയധികം പേര് പറഞ്ഞ വിഷയങ്ങളുണ്ട്, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. സ്വതം നമുക്ക് അവർക്ക് വേണ്ടിയെല്ലാം ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വലിയ മഹത്വം കാണുവാൻ കർത്താവ് നമ്മളിപ്പോൾ അതിലിടയാക്കും. പ്രിയപിതാവേ, ഞങ്ങളൊരു മനസ്സോടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവിടുത്തെ അരികിലേക്ക് വരുന്ന കർത്താവേ, ഭാരമേറിയ വിഷയങ്ങൾ ഞങ്ങൾക്ക് വായിപ്പാൻ കഴിയാത്ത അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. ഞങ്ങളുടെ സഹോദരങ്ങൾ, കൂട്ട് സമസൃഷ്ടങ്ങളുടെ വേദനകളെ കർത്താവെ അവിടുന്ന് ഞങ്ങൾ അത് ചുമന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ കരങ്ങളിലേക്ക് ആ ഭാരങ്ങളെ വീക്കുന്നു. ദൈവം അവർക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യണം. ഇങ്ങനെ ജീവിതത്തിൽ പല മേഖലകളിൽ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്നവർ, അനാഥമായി പോയവർ, മുമ്പിൽ നിന്ന് വൃത്തിയില്ല, വഴിയില്ലാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ, അവരുടെ മേലെല്ലാം ദൈവപ്രവൃത്തി നടക്കണമേ. കർത്താവരെ വിടുവിക്കണമേ. ഐശ്വര്യമായി അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ കൃപയിൽ അവരെ പുതിയമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്വർഗം അവർക്ക് വേണ്ടി തുറക്കണമേ. അവർക്ക് വേണ്ടി വ്യക്തികളെ കരുതണമേ. ദൈവിക മാർഗങ്ങളും വഴികളും തുറക്കണമേ. സൗഖ്യത്തെ അയക്കണമേ. ആ പ്രദീപിനെ കർത്താവ് സൗഖ്യമാക്കണം. ആ കാലുകൾ പരിപൂർണ്ണ സൗഖ്യത്തോടെ ബലത്തോടെ കൊടുത്ത് ജോലിയോടെ ആരോഗ്യം കൊടുത്ത് കുടുംബത്തെ പോറ്റുവാൻ ആ മകനെ സഹായിക്കണമേ. ആ പ്രിയ സഹോദരിയെ ഓർക്കുന്നു, കുഞ്ഞുങ്ങളെ ഓർക്കുന്നു, അനുഗ്രഹിക്കുന്നു.
ദൈവകൃപയിൽ അവരെ പുതിയമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്വതൃത പോലെ വേദനയോടെ ആയിരിക്കുന്ന മാതാവിനെ അനുഗ്രഹിക്കുന്ന ആ മാതാവിൻ്റെ മക്കൾ അവരോട് കരുണയോടെ സ്നേഹത്തോടെ ഒന്നു ചേരുവാൻ ആ കുടുംബത്തെ മുതലെടുക്കുന്ന പിശാചിൻ്റെ ശക്തികളെ നിഷേധിക്കണമേ. ദൈവപ്രവൃത്തിയോട് വെളിപ്പെടണമേ. പിശാച് യേശുവിൻ നാമത്തിൽ അവിടെ നിന്ന് പുറത്തു പോകട്ടെ. കുടുംബത്തിൽ സമാധാനവും സൗഖ്യവും വരട്ടെ. രോഗത്താൽ ഭാരപ്പെടുന്നവർ, വിവാഹ തടസ്സങ്ങളാൽ ഭാരപ്പെടുന്നവർ, കർത്താവ് ഈ സ്തോത്ര അവരുടെ മേൽ ദൈവ നിൻ്റെ അത്ഭുതകരം ശലിക്കണം. ഈ ദിവസങ്ങളിൽ കർത്താവ് പ്രായം കടന്നുപോയിട്ടും വിവാഹത്തിന് വേണ്ടി ഭാരത്തോടെ ആയിരിക്കുന്ന ചിലർ പറഞ്ഞ വിഷയത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ച് നല്ല കൂട്ടു പങ്കാളികളെ, ഉത്തമ പങ്കാളികളെ കൊടുത്ത് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയിൽ സ്ഥിരതയില്ലാതെ ഭാരത്തോടെ പറഞ്ഞ ആ വിഷയത്തിന് മേൽ ദൈവം പ്രവർത്തിക്കണമേ. അവർക്ക് നല്ല ജോലി ലഭ്യമാകണം. കർത്താവിൻ്റെ കരം അവിടെ തൊടുമാറാകണം. പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വിദേശയാത്രയുടെ കാര്യങ്ങൾ, പേപ്പർ വർക്കുകൾ എല്ലാം യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം അതിനുമേൽ വഴികളെ തുറക്കട്ടെ. കർത്താവെ, ഈ ദിവസങ്ങളിൽ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപയും കരവും അവരെ തൊടുമാറാകണമേ. കൃത്യമായി ലേയ സിസ്റ്ററെ കർത്താവെ കുഞ്ഞിനായി പ്രാർത്ഥിക്കുന്നു. അവളുടെ അഡ്മിഷൻ്റെ കാര്യങ്ങൾക്കിൽ ദൈവത്തിൻ്റെ ഒരു അത്ഭുതം ചലിക്കണം. കർത്താവെ, ഇതിനെ മകൾ വളരെ ഭാരത്തോടെ എന്നത് പങ്കുവെച്ചല്ലോ. ആ വിഷയത്തിന് മേൽ ദൈവപ്രവൃത്തി കാണുവാനിടയാകണമേ. ആ കുഞ്ഞിന് ശ്രേഷ്ഠകരമായ നിലയിൽ കർത്താവെ സ്തോത്രം അഡ്മിഷൻ ഒരുകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ഉള്ളംകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ് ഓരോ വ്യക്തികളും. അവയോട് അത്ഭുതങ്ങളെ ചെയ്യുമാറാകണമേ. രോഗബന്ധനങ്ങൾ അഴിയപ്പെടുമാറാകട്ടെ കർത്താവെ. സാമ്പത്തിക ക്ലേശങ്ങളിൽ നിന്ന് കുടുംബങ്ങളെയും വ്യക്തികളെയും അവിടുന്ന് സ്വതന്ത്രമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട വിവാഹങ്ങൾ ഉണ്ടാകട്ടെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുവാണ്. സ്വസ്ഥതയുള്ള ജീവിതത്തിനായി കർത്താവെ, നീ പ്രിയമുള്ളവരെ അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാലവർഷക്കെടുതികളും കാലത്തിൻ്റെ കർത്താവെ ദുരിതങ്ങളിൽ നിന്നെല്ലാം ജനത്തെ മോചിപ്പിക്കണമേ. പാൻഡമിക്കിൻ്റെ കെടുതികളിൽ നിന്ന് ജനത്തെ വിടുവിക്കുമാറാകണമേ. ഭയഭീതിയാകുന്നുള്ളൊരു സ്വാതന്ത്ര്യമുള്ള ജീവിതം നൽകണമേ. കൂട്ടായ്മകൾ ഒരുങ്ങണമേ. കർത്താവിനെ സ്തുതിപ്പാനും ആരാധിപ്പിക്കാനും വഴികൾ ഒരുക്കണമേ. മടുപ്പും മന്ദതകളും എല്ലാം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുക്കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഭാരത്തോടെ വേദനയോടെ എഴുതപ്പെട്ട ഓരോ വ്യക്തികളെയും കണ്ണുനീരുകളെ തുടയ്ക്കുന്ന അത്ഭുത പ്രവൃത്തികളെ കാണണമേ. അവർ ഹൃദയമടങ്ങ് കുടുംബാടങ്കമായി സന്തോഷിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ, അത്ഭുതങ്ങളെ ചെയ്യണം. ദൈവപ്രവൃത്തി കാണുവാൻ, ദൈവമഹത്വം കാണുവാൻ ഞങ്ങളെ സഹായിക്കണം. ഉള്ളംകരങ്ങളിലേക്ക് സമർപ്പിക്കുക. ഈ പകലും പ്രതീക്ഷകളോടെ ഇറങ്ങി പുറപ്പെടുന്നവർ വലിയ സാക്ഷ്യത്തോടെ മടങ്ങി വരുവാൻ കർത്താവിടയാക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തെ കേട്ടിരുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു. പിതാവിടെ പ്രാർത്ഥനകൾക്ക് നിർഭയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിൻ്റെ വലിയ മഹത്വത്തെ കാണുവാൻ സാധിക്കും. ഭാരപ്പെടരുത്, വിഷമിക്കണം. കർത്താവ് കൈവിട്ട് കളയത്തില്ല. അതാണ് നമ്മുടെ പ്രത്യാശ. അവൻ്റെ മുഖത്താണ്, അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കണം. എത്ര വലിയ കാറ്റും കോളും കൊടുങ്കാറ്റും അടിച്ചു, സെക്കൻഡുകൾ മാത്രമേ മുൻപിലുള്ളൂ എന്ന് പറഞ്ഞാലും അതിൻ്റെ നടുവിൽ യേശു എനിക്ക് തുണയാണ്. ഞാൻ പേടിക്കുകയില്ല. അവൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. എൻ്റെ നീതി സൂര്യൻ, എൻ്റെ രാജാവ്, എൻ്റെ രാജാതി രാജാവ്, അവൻ അത്ഭുതങ്ങൾ എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. 100% ഉറപ്പോടെ വിശ്വസിക്കണം. ചെയ്യും, നിശ്ചയം. ആരുമറിയാത്ത എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരു അത്ഭുത പ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്യും. ധൈര്യത്തോടെ ആയിരിക്കാം. നാളെ കാണുവോളും. കർത്താവ് തൻ്റെ ചിറകടിയിൽ നമ്മെ സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ലവ് യു ഡിയർ ഓൾ.